ക്ഷേത്രകല അക്കാദമിയിൽ കൂടുതൽ കോഴ്സുകൾ ആരംഭിക്കുന്നതിനൊപ്പം ആസ്ഥാന മന്ദിരം എന്ന സ്വപ്നവും രേഖകളിൽ മാത്രമായി ഒതുങ്ങുന്നു. നിലവിൽ ഹ്രസ്വകാല കോഴ്സുകൾ മാത്രമാണ് അക്കാദമിക്ക് കീഴിൽ നടന്നുവരുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ മാതൃകയിൽ ക്ഷേത്രകല അക്കാദമിയെ ഡ്രീം യൂണിവേഴ്സിറ്റിയായി ഉയർത്തുമെന്ന് അക്കാദമിയുടെ ഉദ്ഘാടന വേളയിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ക്ഷേത്രകല അക്കാദമിക്ക് സ്വന്തമായ ആസ്ഥാന മന്ദിരമെന്ന സ്വപ്നം ഏറെ അകലെയാണ്. മാടായി തിരുവർക്കാട്ട് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിശ്രമ മന്ദിരത്തിലാണ് ഓഫീസ് ഇന്നും പ്രവർത്തിക്കുന്നത്. ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ പേർക്ക് പരിശീലനം നൽകാനും ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ അക്കാദമിയിൽ നിലവിൽ മ്യൂറൽ പെയിന്റിംഗ്, ഓട്ടം തുള്ളൽ, ചെണ്ടമേളം, മോഹിനിയാട്ടം തുടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകളാണ് നടത്തുന്നത്. അതേസമയം കൂടുതൽ കോഴ്സുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം നൽകിയതായി ക്ഷേത്രകല അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് പറഞ്ഞു. അങ്ങനെ സ്വന്തമായി കെട്ടിടവും ക്യാമ്പസും ലഭിക്കുന്നതിലൂടെ അക്കാദമി മറ്റ് അക്കാദമിക്ക് സമമായി നിൽക്കുകയും കേരളത്തിലെ ക്ഷേത്രകലകളിൽ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കാൻ പാകത്തിൽ കുറെ കൂടി ജനകീയവൽക്കരിക്കാൻ പറ്റുന്ന നിലവിൽ അക്കാദമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകളിൽ ആയിരത്തിലേറെ കുട്ടികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. അക്കാദമിയിൽ കൂടുതൽ കോഴ്സുകൾ അനുവദിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തമായൊരു ഓഫീസ് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.